രാജ്യം കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും മോചിതമാകും മുൻപ് മൂന്നാം തരംഗ മുന്നറിയിപ്പ്. മൂന്നാം തരംഗം ഒരു മാസത്തിനകം മഹാരാഷ്ട്രയെ ബാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത്. രണ്ടാം തരംഗത്തിനു കാരണമായ ഡെൽറ്റ വകഭേദത്തിന് ജനിതകമാറ്റം സംഭവിച്ച ഡെൽറ്റ പ്ലസ് വകഭേദമാകും മഹാരാഷ്ട്രയിൽ മൂന്നാം തരംഗത്തിന് വഴിയൊരുക്കുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ മൂന്നാം തരംഗത്തിൽ ആക്റ്റീവ് രോഗികളുടെ എണ്ണം 8 ലക്ഷം വരെ എത്തിയേക്കാമെന്നും അതിൽ 10% കുട്ടികളാകാമെന്നും പറയുന്നു. അതിനിടെ ഡൽഹിയിലെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ ഡൽഹി ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ഇത് മൂന്നാം തരംഗത്തിൻ്റെ വരവിന് വേഗം കൂട്ടുമെന്നും കോടതി വ്യക്തമാക്കി. കോവിഡ് ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതിനു പിന്നാലെ ഡൽഹിയിലെ പൊതു ഇടങ്ങളിൽ അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വ്യാപകമായി കോവിഡ് മാർഗനിർദ്ദേശങ്ങളും ലംഘിക്കപ്പെടുന്നു. വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചു. മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും കടയുടമകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞതോടെ തിങ്കളാഴ്ച മുതൽ ഡൽഹിയിൽ കടകളും മാളുകളും ഹോട്ടലുകളും തുറന്നിരുന്നു. ചന്തകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാമൂഹിക അകലം പാലിക്കാനോ മാസ്ക് ധരിക്കാനോ പലരും തയ്യാറാകുന്നില്ല. മെട്രോ സ്റ്റേഷനുകളിലും ജനത്തിരക്കാണ്. രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗമുണ്ടായാൽ നേരിടാൻ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ലാൻസെറ്റ് ജേണലിലാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളുള്ളത്. ആംബുലൻസുകൾ, ഓക്സിജൻ, ആവശ്യമരുന്ന്, ആശുപത്രി പരിചരണം എന്നിവയുടെ വില നിയന്ത്രിക്കുന്നതിനായി ദേശീയ വിലനിർണ്ണയ നയം സർക്കാർ രൂപീകരിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. ആശുപത്രി ചെലവുകൾ നിലവിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ളിൽ ഒതുങ്ങുന്നതാവണമെന്നും അവർ പറയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ മേഖലകളിൽ നിന്നുൾപ്പെടെ പരമാവധി ആരോഗ്യ പ്രവർത്തകരെ രംഗത്തിറക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. ലഭ്യമായ വാക്സിൻ്റെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാരുകൾ മുൻഗണനാക്രമം നിശ്ചയിക്കണം. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ നിന്നുള്ള സഹകരണമാണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ ആണിക്കല്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോവിഡ് മൂലം വരുമാന മാർഗം നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാരുകൾ നേരിട്ട് സഹായമെത്തിക്കണമെന്നും പ്രതിസന്ധിയിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ജീവനക്കാരെ നിലനിർത്താൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.